ഹായ്, ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വാട്ടർ പ്രൂഫ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. നമ്മുടെ റൂഫിൻ്റെ മേലെ വരുന്ന ലീക്ക് എങ്ങനെയാണ് ഒഴിവാക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. നമ്മുടെ ഇവിടെ ബിർളയുടെ വൈറ്റ് സിമെൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് 25 കിലോ വരുന്ന വൈറ്റ് സിമെൻ്റ് ആണ്. പിന്നെ നമ്മൾ MYK ഒരു പശയുമാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്ററിൻ്റെ പശയുടെ ഡബ്ബയാണിത്. 410 രൂപയാണ് ഇതിന് വരുന്നത്. സംതിങ് ഒരു 300 കിലോയൊക്കെ ലഭിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 10 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ലിറ്റർ ഈ പശയും നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. 20 ലിറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ലിറ്റർ പശ, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ 10 ലിറ്റർ എടുത്തതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ 1 ലിറ്ററാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും നല്ലോണം മിക്സ് ചെയ്യണം. ഒരിക്കലും മിക്സ് ചെയ്യാതെ അടിക്കരുത്, കാരണം അത് അളകാനുണ്ടാവും. അപ്പോഴുള്ള പശയുടെ ഒരു ക്വാളിറ്റി നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്യുകയാണ്. നമ്മൾ വൈറ്റ് സിമെൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ബിർളയുടെ വൈറ്റ് സിമെൻറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഇവിടുത്തെ കടകളിൽ സുലഭമായത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളത് സെറ്റാക്കി അതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ടിത് നന്നായി ഇളക്കി കൊടുക്കണം. ഒരു കാരണവശാലും ഇളകാതെ അടിക്കരുത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടുകയില്ല, ഇത് സെറ്റാവില്ല. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ അത് നമ്മൾ അടിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാരണവശാലും ലൂസിൽ അടിച്ചു കഴിഞ്ഞാൽ അത് കുണ്ടും കുഴിയുള്ളിടത്തൊന്നും എത്തിപ്പെടില്ല. അപ്പോൾ പൊടി നല്ലോണം കുറച്ച് അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കണം. നമ്മൾ നല്ല മിക്സിങ് ചെയ്യേണ്ട ഇവിടെ. കുറച്ച് ലൂസാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ ടൈറ്റാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സെറ്റാക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യണം. ഒരു കാരണവശാലും ഒന്നും കൂടെ പറയണം, ഒരു കാരണവശാലും മിക്സ് ചെയ്യാതെ അടിക്കരുത്, കാരണം അത് വേഗം പൊളിഞ്ഞു പോരും. ടൈറ്റുള്ള സാധനമാണെങ്കിലും അത് പൊളിഞ്ഞു പോരും. പശ മുകളിലായിട്ടാണ് നിൽക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ മിക്സ് ആക്കണം. അപ്പോൾ നമ്മൾ ഇനി ഇത് ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ അടിക്കാനുള്ളത്. നമ്മളിത് ആദ്യം കേകി വൃത്തിയാക്കിയിട്ടുണ്ട്. കാണുന്ന തറയിലൊക്കെ വിള്ളലൊക്കെ വന്നിട്ടുണ്ട്. താഴത്തേക്ക് നല്ല ലീക്കും വരുന്നുണ്ട്. അപ്പോൾ നമ്മളതൊരു ചെറിയ ബക്കറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതേ വരി കുറച്ചൊക്കെ കുറ്റിയായിട്ടുള്ള ഒരു ബ്രഷാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. പുതിയ ബ്രഷ് ഉപയോഗിക്കരുത്, കാരണം അടിക്കാൻ ബുദ്ധിമുട്ടാകരം. അപ്പോൾ നമ്മളത് അടി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അടിക്കുന്നത് ഫസ്റ്റ് കോട്ടാണ് അടിക്കുന്നത്. ഇതിൽ സെക്കൻഡ് കോട്ടും അടിക്കണം. ഫസ്റ്റ് കോട്ട് അടിക്കേണ്ടവർക്ക് അതും മതി, സെക്കൻഡ് കോട്ട് അടിച്ചാൽ ഒന്നും കൂടെ മെച്ചപ്പെടും. അപ്പോൾ നമ്മളിതിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ചുമരിൻ്റെ ഒരു സൈഡിലേക്ക് ഒരു ബ്രഷ് നീളം കൂടി നമ്മൾ കയറ്റി കൊടുക്കുന്നുണ്ട്, കാരണം വെള്ളം മൂലയ്ക്ക് വന്ന് നിൽക്കുകയാണെങ്കിൽ ചുമരിൻ്റെ ഭാഗത്തേക്ക് ലീക്ക് വരാതിരിക്കാൻ. ഇത് നമ്മൾ പുറം ഭാഗങ്ങളിൽ ചെയ്യുന്ന പശയാണിത്. ഉള്ളിൽ ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയൽ ചെയ്യുന്നത് ബാത്റൂമിൻ്റെ ലീക്കൊക്കെ നമ്മൾ ചുമരിൻ്റെ ഉൾഭാഗത്ത് വരും. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ജോർജ് സ്കോട്ടിൻ്റെ ഒരു പശ ഉപയോഗിച്ച് ഇത് നമ്മൾ പുറത്ത് ഉപയോഗിക്കുന്നതാണ്, വൈറ്റ് സിമെൻറ്റ് കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളതിങ്ങനെ ഒരു ബ്രഷ് മുകളിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. ഉള്ളിലേക്ക് വെള്ളം ചെല്ലാതിരിക്കാനാണത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കോട്ട് സെറ്റാക്കി അടിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാം കോട്ട് കൂടി കൊടുക്കണം. ആവശ്യമുള്ളവർക്ക് കൊടുക്കാം, നമ്മളിത് അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് അടി നല്ല ഉഷാറായി നടന്നിട്ടുണ്ട്. ബ്രഷിൻ്റെ ചെറിയ പാടുകളൊക്കെ ഉണ്ട്, അത് ഫസ്റ്റ് കോട്ടായതുകൊണ്ടാണ്. ഡബിൾ കോട്ട് വരുമ്പോൾ ഫുൾ സെറ്റാവും, നല്ലൊരു ഫിനിഷിങ് തന്നെ ഉണ്ട് ഇപ്പോൾ കാണാൻ. എന്തടിച്ചാൽ താഴെ ഭാഗത്തേക്കുള്ള വെള്ളത്തിൻ്റെ ലീക്കൊക്കെ നിൽക്കും. മഴ പെയ്താലും വെള്ളം അതിമേ വല്ലാതെ പറ്റി പിടിക്കില്ല. നമ്മളെ ഏകദേശം ചേമ്പിൻ്റെ ഇലയുടെ തണ്ടിലേക്ക് വെള്ളം വീണ മാതിരിയേ ആയിരിക്കും. ചെമ്പിൻ്റെ ഇലയിലേക്ക് വെള്ളം വീണാൽ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മളിവിടെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് കോട്ടിൽ ഞാൻ പറഞ്ഞ ഫീലിംഗ് കിട്ടില്ല, സെക്കൻഡ് കോട്ട് അടിച്ചാലേ നല്ലൊരു ഫീലിംഗ് കിട്ടുകയുള്ളൂ. ഇത് നമ്മൾ അധിക വീടുകളിലും തന്നെയാണ് ഉപയോഗിക്കൽ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും